ആഫ്രിക്കയിൽ ഒരു വലിയ കൺവെൻഷൻ നടത്തുവാൻ റെയ്നാർഡ് ബോങ്കെ 45,000 പേർക്കിരിക്കാൻ പറ്റുന്ന വലിയ ഒരു പന്തലുണ്ടാക്കി. ആ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി റെയ്നാർഡ് ബോങ്കയും കൂടെയുള്ള സഹപ്രവർത്തകരും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൊട്ടു തലേ രാത്രിയിൽ പ്രാർത്ഥിച്ച് അവർ എഴുന്നേറ്റ് പോയതിനു ശേഷം വലിയ ഒരു കാറ്റും മഴയും ഉണ്ടായി. ആ പന്തല് മുഴുവൻ തകർന്നടിഞ്ഞു. അടുത്ത ദിവസം രാവിലെ തകർന്നടിഞ്ഞ പന്തലിൻ്റെ മുകളിലൂടെ നടക്കുന്ന സമയം കൂടെ നിന്ന സഹപ്രവർത്തകർ ചോദിച്ചു, എന്നാലും എൻ്റെ ബോങ്കെ, ദൈവം എന്താ ഇങ്ങനെ അങ്ങ് ചെയ്തത്? നമ്മൾ ദൈവനാമത്തിന് വേണ്ടി അല്ലേ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചത്? അനേകരുടെ വിടുതലിന് വേണ്ടിയല്ലേ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇത്ര അത്യുത്സാഹം കഴിച്ചത്? എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തകർച്ച നമ്മൾ മുമ്പിൽ കാണുന്നു? അപ്പോൾ റെയ്നാർഡ് ബോങ്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ നിരാശരാകണ്ട, എന്തെങ്കിലും ദൈവത്തിനൊരു പ്രവൃത്തി ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. റെയ്നാർഡ് ബോങ്കെ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്റ്റേജ് മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ള പന്തലിൻ്റെ സാമഗ്രികളെല്ലാം എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. അങ്ങനെ അവർ ചെയ്തു. അന്ന് രാത്രി കൺവെൻഷൻ ആരംഭിച്ചു. 7 മണി കഴിഞ്ഞു, 7.5 കഴിഞ്ഞു. കണ്ടത് 45,000 പേരെയല്ല, ഏകദേശം 75,000 പേരോളം ആ കൺവെൻഷന് കടന്നു വന്നു. കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം റെയ്നാർഡ് ബോങ്ക് പറഞ്ഞ കാര്യം, ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ദൈവത്തിന് ഇതിൻ്റെ പിൻപിൽ വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നുവെന്ന്. കാരണം 45,000 പേർക്കുള്ള പന്തൽ ഒരുക്കിയിരുന്നു എങ്കിൽ 45,000 പേര് പന്തലിൻ്റെ അകത്തും ബാക്കിയുള്ള ആൾക്കാർ പന്തലിന് വെളിയിലും നിൽക്കുമായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ദൈവവചനം കേൾക്കുവാനത് തടസ്സമാകുമായിരുന്നു. എന്നാൽ അത് മുന്നമേ കണ്ട ദൈവം അത് നേരത്തെ തന്നെ പൊളിച്ചു മാറ്റി. തകർച്ചകളൊന്നും ജീവിതത്തിൽ തിന്മയ്ക്കല്ല, താൽക്കാലികമായി അത് തിന്മയ്ക്കാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ എന്താ കർത്താവ് ഇതെന്ന് ചോദ്യങ്ങൾ ജീവിതത്തിൽ ഉയർന്നേക്കാം. പക്ഷേ ദൈവമൊന്നും തിന്മയ്ക്കായി ചെയ്യുന്ന ദൈവമല്ല, സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണ്. ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഒന്നുകൊണ്ട് ഭാരപ്പെടാതെ നിരാശപ്പെടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവ് നമ്മളെ അത്ഭുതകരമായി വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങളൊരു പ്രാവശ്യം കൂടെ നോക്കുന്നു. സകലത് നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.